ദൂരത്തിന്റെ പുലിമ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ നടത്തിക്കാട്ടിയ ചുണക്കുട്ടികളുടെ കൂട്ടായ്മ പുതിയിട മഹാദേവന്റെ തിരുമുമ്പിൽ തിരുനാൾ ഉത്സവത്തിന്റെ സമാപന ദിവസമായെന്ന് ശ്രീ മഹാദേവന്റെ പൊൻതിട പേരുന്നത് മറുനാടൻ ആനച്ചന്തം മലയാളിക്ക് കൈമാറിയ പുത്തൻകുളം ഷാജിയുടെ മറ്റൊരു കണ്ടെത്തൽ ഗജശ്രീ ഗജരാജ മാടമ്പി പഞ്ചമത്തിൽ ദ്രോണ എണ്ണം പോന്ന കൊമ്പന്മാരെ എന്നെന്നും പുതിയിടത്തിന്റെ മണ്ണിലേക്ക് സ്വീകരിച്ചാനയിച്ച കോട്ടമൂല പൗരസമിതി 50 പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഗംഭീര മേളപ്പെരുക്കവും കോന്നിയുടെ സ്വന്തം ഗജശ്രീ ചൈത്രം അച്ചുവിനെയും ഉണ്ണിമങ്ങാട് ശ്രീമുരുകനെയും നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്നു. തെക്കൻ കേരളത്തിലെ തലയെടുപ്പിന്റെ തലതട്ടപ്പന്മാരെ പുതിയിടത്തെ മണ്ണിലേക്ക് വരവേറ്റ ചുണക്കുട്ടികൾ പുതിയിടം സാംസ്കാരിക വേദി പുതിയിടം സാംസ്കാരിക വേദിയുടെ നേർച്ചയായി ശ്രീ മഹാദേവന്റെ തിരുനാൾ ഉത്സവത്തിന്റെ സമാപന ദിവസമായെന്ന് 50 പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഗംഭീര മേളപ്പെരുക്കവും ഗജശ്രേഷ്ഠൻ കീഴൂട്ട് വിശ്വനാഥനെയും ഗജോത്തമൻ ആമ്പാടി മഹാദേവനെയും നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്നു. നീരാടിനായി ചൈത്രം അച്ചു എന്ന ഗജവീരനെ എത്തിക്കുവാൻ ഭാരവാഹികൾ അറിയിക്കുന്നു. ചരിത്ര പ്രസിദ്ധവും പുണ്യ പുരാതനവും നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതുമായ തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പരവൂരിലെ ഏറ്റവും വലിയ മഹാദേവ ക്ഷേത്രം പുതിയിടം മഹാദേവ ക്ഷേത്രം പുതിയിടം മഹാദേവ ക്ഷേത്രത്തിലെ തിരുനാൾ ഉത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്ന് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രമുഖ സാംസ്കാരിക സംഘടനകളുടെയും യുവജനങ്ങളുടെയും കൂട്ടായ്മയായി ഗംഭീര മേളപ്പെരുക്കവും ഗംഭീര കെട്ടുകാഴ്ചയും സംഘടിപ്പിച്ചിരിക്കുന്നു. ദേശനാഥന്റെ തിരുവുത്സവത്തിന് കോട്ടപ്പുറം ദേശത്തിന്റെ ആത്മസമർപ്പണം. തെക്കൻ കേരളത്തിലെ തലയെടുപ്പിന് തലതൊട്ടപ്പന്മാരെ പുതിയിടത്തിന്റെ മണ്ണിലേക്ക് എന്നും സ്വീകരിച്ച് ആനയിച്ചിട്ടുള്ള പുതിയിടം സാംസ്കാരിക വേദി ശ്രീ മഹാദേവന്റെ തിരുനാൾ ഉത്സവത്തിന്റെ സമാപന ദിവസമായെന്ന് 50 പരം കലാകാരൻ